സാറേ, മോദിക്ക് ഹിറ്റ്ലറുടെ ഗതി വരും എന്നാണ് പ്രവചനം. എന്തോ ബാനറോ എന്തോ ഇതൊക്കെ. എന്താ ഈ ഹിറ്റ്ലറുടെ ഗതി? ഹിറ്റ്ലർക്ക് എന്ത് പറ്റിയെന്നാണ്? ഹിറ്റ്ലർ അവസാനം ആത്മഹത്യയല്ലേ ഉണ്ടായത് എന്ന് പറയുന്നു. ആ, കാരണം പുള്ളി ഫാസിസ്റ്റായിരുന്നല്ലോ, വർഗീയ ഫാസിസ്റ്റായിരുന്നു. തന്നെത്താൻ വേണ്ടി വെച്ചു വന്നു. ആ, അപ്പോൾ വർഗീയ ഫാസിസ്റ്റാണ് മോദി എന്ന് അവർ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അവര് പറഞ്ഞു പറഞ്ഞത് അവര് വിശ്വസിക്കുന്നുണ്ട്, അതാണ്. അപ്പൊ വർഗീയ ഫാഷിസ്റ്റിന് ലോകത്ത് ഗതി വരണമല്ലോ അങ്ങനെ, കാരണം ഹിറ്റ്ലർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ വർഗീയ ഫാഷിസ്റ്റ് ആണെന്ന് മോദിയെ അവര് വിളിക്കുന്നുണ്ട്, അവര് തന്നെ അത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പറ്റിപ്പോന്നാണെന്നാണ് തോന്നുന്നത്. രണ്ട് കാര്യം ഞാൻ പറയട്ടെ. ഒരു പ്രധാനമന്ത്രിയെ പഞ്ചാബിൽ ഒരു ഫ്ലൈഓവറിൽ തടയുന്നു. 20 മിനിറ്റ് പ്രധാനമന്ത്രിയുടെ വണ്ടി മുന്നോട്ടോ പുറകോട്ടോ പോകാതെ അവിടെ കിടക്കുന്നു. 20 മിനിറ്റ് ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ സൈന്യത്തെയോ അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള യുവമോർച്ചയോ ഇറക്കി പ്രതിഷേധക്കാരെ തല്ലാം, പിണറായി വിജയൻ ചെയ്ത പോലെ. അങ്ങനെ ചെയ്തില്ല. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഡൽഹിയിലെത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു. ജീവനോടെ വിട്ടതിന് നന്ദി. ഇതാണ് ഫാസിസ്റ്റ്. ഇവിടെ ബസ്സിൽ വായി നോക്കി, വലിയ ബസ്സൊക്കെ പോകുമ്പോൾ ആൾക്കാർ നോക്കി നിൽക്കുമല്ലോ. അല്ലെങ്കിൽ രണ്ട് കറുത്ത കൂടി ആരോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ തല്ലിയ ആളാണ്. തടഞ്ഞിട്ടൊന്നുമില്ല, ബസ്സൊന്നും തടഞ്ഞിട്ടില്ല, കരിങ്കൊടി കാണിച്ചു. അതിൻ്റെ പേരിൽ DYFI അവരെ തല്ലുന്നു, പോലീസ് അഡീഷണലായിട്ട് തല്ലുന്നു. പോലീസ് തല്ലിയ തല്ലൊന്നും തല്ലല്ല, ഞാൻ തല്ലിയാൽ മാത്രമേ ഈ ഉറങ്ങാങ്കൾ വേറെ കുടിക്കണമെന്ന് പറയില്ല. അതുപോലെ ഗൺമാൻ ഇറങ്ങിയിട്ട് അയാളുടെ ഗൺ വെച്ച് തല്ലുന്നു. ഇയാൾ ജനാധിപത്യവാദി, മറ്റേയാൾ ഫാസിസ്റ്റ്. ഇനി അടുത്തത് ഹിറ്റ്ലർ. ഹിറ്റ്ലർ അവിടെ എന്ത് ചെയ്തു എന്ന് എനിക്ക് നോക്കേണ്ടത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലർ വല്ല ദ്രോഹവും ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. ഹിറ്റ്ലർ മറ്റേ ആര്യനിസം, ആര്യൻ, മറ്റേ മോദി ആര്യനല്ലേ എന്നല്ലേ ഈ കുട്ടികൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഈ ഇതിലൊന്നും ഹിറ്റ്ലറിന് യാതൊരു പങ്കുമില്ല. ഞാൻ അറിഞ്ഞിടത്തോളം സുഭാഷ് ചന്ദ്രബോസാണ് ആദ്യം പോയി ഹിറ്റ്ലറെ കാണുന്നത്. അതെ അതെ, കണ്ടു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് സഹായിക്കണം എന്ന് ഗാന്ധി കത്തെഴുതിയിട്ടുണ്ട് ഹിറ്റ്ലറിന്. ഗാന്ധി ഹിറ്റ്ലറിനും മുസോളിനിക്കും കത്തെഴുതിയിട്ടുണ്ട്. ഈ കിഴങ്ങന്മാരുടെ വിചാരം ഈ ഫാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ആണെന്നാണ്. എന്ത് പറയാനാണ്? അപ്പൊ അതിരിക്കട്ടെ. ഞാൻ പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറെ ചെന്ന് കാണുന്നു. കണ്ടിട്ട് ഭാരതത്തെ കൂടെ സഹായിക്കണം, ഭാരതം ഇപ്പൊ ബ്രിട്ടന്റെ കീഴിലാണ്, നിങ്ങളേതായാലും ബ്രിട്ടനെതിരാണ്. ഹിറ്റ്ലർ പറഞ്ഞു, ലോജിക്കൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്കിപ്പോൾ നേരമില്ല. ഐ എം ഇൻ ബിഗർ കോൺഫ്ലിക്റ്റ്. ടോജോ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു ജപ്പാനിൽ. അങ്ങനെ ഹിറ്റ്ലർ ഒരു മുങ്ങിക്കപ്പലോ ബോട്ടോ ഏതാണ്ട് ഏർപ്പാട് ചെയ്തിട്ട് നേതാജി അതിൽ കയറി വേറൊരു സ്ഥലത്ത് പോയി, അവിടെ നിന്ന് വേറെ ചെയ്ത് ജപ്പാനിൽ പോയി ടോജോയെ കാണുന്നു. ടോജോ ഇടപെട്ട് സാറ് വാസ്തവത്തിൽ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഇവരുടെ ടോജോ ജാപ്പനീസ് സൈന്യം കീഴടക്കി INA കൈമാറുകയായിരുന്നു. അവിടെയാണ് ഭാരതത്തിൻ്റെ ആദ്യത്തെ പതാക ഉയർത്തുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയുടെ ഭാഗമാണല്ലോ, ഐലൻഡ് ആണെന്നല്ലേ ഉള്ളൂ. അവിടെ നിന്ന് ഇവർ ഇംഫാൽ വരെ ആക്രമിച്ചു വരുന്നു, ബർമ വഴി ഇംഫാൽ വരെയൊക്കെ വരുന്നു. അപ്പോഴത്തേക്കാണ് ആറ്റം ബോംബും സംഗതിയൊക്കെ ആയിട്ട് അത് തകർന്നു പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ നോക്കുമ്പോൾ ഹിറ്റ്ലർ ഭാരതത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഉപകാരമാണ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ഭാരതത്തെ ഒരു ദ്രോഹവും ഹിറ്റ്ലർ ചെയ്തിട്ടില്ല. അയാൾ അയാളുടെ പാട്ടിനെ അയാൾ ജൂതരെ കൊന്നു, അത് ചെയ്തു കാണും. സ്റ്റാലിൻ എന്താ മോശമായിരുന്നു? ഈ സ്റ്റാലിൻ അതിൻ്റെ പ്രേതം കേരളത്തിൽ ഓർമ്മ വന്നത് ഈ ചെമ്പകരാമമ്പിള്ള എന്ന് പറഞ്ഞൊരു കഥാപാത്രമില്ലേ, അയാൾ വലിയ ദുരിതത്തിലായിപ്പോയില്ലേ അവിടെ? ദരിദ്രവാസിയായിപ്പോയി ജീവിതം. അയാളുടെ ഭാര്യ തിരിച്ചു വന്നിട്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, അയാൾക്കും വലിയ സഹായമൊന്നും ചെയ്തില്ല. കുറെ പ്രവാസി കമ്മ്യൂണിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു തുടക്കകാലത്ത്. എന്തോ ഒരു ഇന്ത്യ ബ്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ തുറന്നിരുന്നു. എവിടെ? ഈ മറ്റേ ബെർലിനിൽ. ബെർലിനിൽ കുറെ ആളുകൾ കുഞ്ഞനന്ദൻ നായർ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ബോസിൻ്റെ കൂടെയൊക്കെ നടന്നിരുന്നു എന്ന് അവകാശപ്പെടുന്ന മറ്റേ TC നാരായണൻ നമ്പ്യാർ, ബാലേന്ദ്രൻ എന്ന് പറഞ്ഞൊരാൾ നല്ലൊരു പുസ്തകം നമ്പ്യാരെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ഈ കഥകളൊക്കെ കാണാം ധാരാളം. കുറേ ആളുകൾ, മാഡം കാമ, ഭൂപേന്ദ്രനാഥ് ദത്ത, ചാറ്റോ, സരോജിനി നായിഡുവിൻ്റെ സഹോദരൻ വീരേന്ദ്രനാഥ് ചതോപാധ്യായ,
അങ്ങനെ കുറെ ആളുകൾ അവിടെ ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ ഇവര് വാസ്തവത്തിൽ ഈ സാവർക്കർ ഷൂനക്കി എന്ന് പറയൂല, എവിടെ നിന്നാണ് ഈ ഷൂനക്കൽ വന്നത്? നമ്മുടെ നേതാവ് അല്ലിച്ചറ്റ ജപ്പാൻകാരുടെ കാൽനക്കി എന്നാണ്. കാൽനക്കിയുടെ ഇംഗ്ലീഷിൽ ബൂട്ട് ലിക്കിങ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ നിന്നാണ് കാൽനക്കി എന്നാക്കിയത്. ബൂട്ട് നക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലൊരു സുഖയില്ല, മാത്രമല്ല ബൂട്ട് എന്താണെന്ന് ചോദിക്കും മലയാളി. അങ്ങനെ കാൽനക്കി എന്നാക്കി. ഇപ്പോഴത്തെ സ്റ്റൈലിൽ ഷൂ നക്കി എന്നാക്കി മാറ്റി. ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഇതിൻ്റെ ഒന്നും ഉത്ഭവം ഈ പിള്ളേർക്ക് അറിഞ്ഞുകൊണ്ട് ചെരുപ്പ് നക്കിയെന്നുണ്ട്. ഈ ഇതില്ല ഷൂ നക്കി എന്നില്ല. ഈ ഷൂ നക്കി വരാനുള്ളതാണ് മലയാളം, മലയാളം ചെരുപ്പ് നക്കി എന്നുള്ളത്. അപ്പോൾ അത്രയധികം വെറുപ്പായിരുന്നു ഇവർക്ക് ബോസിനോട്. ബോസ് എന്ന കഴുത, ടോജോ എന്ന വലിയ തടിയനെ തൻ്റെ പുറത്ത് കഴുതയാണെന്നാണ് എൻ്റെ ഓർമ്മ. പീപ്പിൾസ് ആർ അതിൽ വന്ന കാർട്ടൂൺ, അത് നമ്മുടെ അരുൺ ഷൂറിയുടെ പുസ്തകത്തിലുണ്ട്. അതിൽ അദ്ദേഹം ഈ കാർട്ടൂൺ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡേറ്റൊക്കെ വെച്ചിട്ട് ഈ ടോജോയും ചുമന്നുകൊണ്ട് ബോസ് നടക്കുന്നതായിട്ട് കണ്ണാടി വെച്ച ഒരു കഴുത. ഇതായിരുന്നു ഇവർക്ക് ബോസിനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ അവർ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ ഫോട്ടോ DYFI ഇതിൽ വയ്ക്കും, ബോർഡിൽ വയ്ക്കും, നാരായണ ഗുരു വയ്ക്കും. വോട്ട് കിട്ടാനായിട്ട് ആരുടെ പരിമല തിരുമേനിയുടെ ഒക്കെ ആ ഭാഗത്തുള്ള ഈ ടോജോ ലെനിനും പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ലെനിൻ റോബർട്ട് പെയിൻ എഴുതിയ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അവിടെ ഈ വിഘടനമൊക്കെ ഉണ്ടാക്കാനേ സോവിയറ്റ് യൂണിയനിൽ. സാറേ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവർ പറയുന്നത് ഈ ലെനിൻ ഒക്കെ തട്ടിപ്പല്ലേ? സമ്പൂർണ്ണ തട്ടിപ്പാ. സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടത്തിയതാരാ? വിപ്ലവം നടന്നത് ഫെബ്രുവരിയിലാണ്. കറൻസ്കിയുടെ ഭരണകൂടം വന്നിരുന്നു, വിപ്ലവം നടന്നു, സാർ ഭരണം തീർന്നു, കറൻസ്കി ഭരണത്തിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ ഒരു ദിവസം വന്നിട്ട് ഈ ലോകത്തെ പിടിച്ചുലുക്കുക എന്നൊക്കെ പറഞ്ഞ ഈ ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ നവംബറിൽ നടന്ന വിപ്ലവം ഒറ്റ ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. ഇതെങ്ങനെയാണൊരു എന്നിട്ട് അതിൽ വേറൊരു രസം സാറിനറിയാമോ? ആ ഒക്ടോബർ വിപ്ലവം നടന്ന ദിവസമോ മറ്റോ ആണ് നമ്മളുടെ ഇന്ദിരാഗാന്ധി ജനിക്കുന്നത്. അവരുടെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വല്ലാത്ത വികാരഭരിതമായ സാധനമല്ല. അതിൽ നെഹ്റു ഇന്ദിരാഗാന്ധിയെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതിൽ റഷ്യൻ വിപ്ലവം നടന്ന ദിവസം ജനിച്ചവളേ എന്ന് തൊണ്ട ഇടറുമില്ല. അവിടെ വരുമ്പോൾ ഒരു വെള്ളി വീഴണം എങ്കിലേ അത് വരയിലുണ്ടെങ്കിൽ നല്ലതാണ്. അത് ജന്മസിദ്ധമായിട്ട് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഈ മഹത്വവൽക്കരിച്ച് കൊണ്ടു നടക്കുന്നത്. 10th വാർഷികത്തിന് കുടുംബസമേതം പോയല്ലോ നെഹ്റു മോത്തിലാൽ. അപ്പൊ ഞാൻ പറയുന്നത് അവസാനം ഈ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ പ്രേതം ഇവിടെ അവശേഷിക്കുന്നു. ഇപ്പോൾ തള്ളി 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 കേരളത്തിൽ നമ്മളതിൻ്റെ ദുരിതം അനുഭവിക്കുന്നു. ഇതൊന്നും ഈ പറഞ്ഞ ഹിറ്റ്ലർ ചെയ്തിട്ടില്ല. ഞാൻ എന്തിനു ഹിറ്റ്ലർ എന്ന് കേൾക്കുമ്പോൾ ഞാൻ പേടിക്കുന്നെന്തിനാ? എനിക്കൊരു അസ്വസ്ഥതയും തോന്നാറില്ല. ഹിറ്റ്ലർ എന്ന് ശരി, ഹിറ്റ്ലർ ആ ഒരു സിനിമയിൽ ആറന്മുള അടൂർ ഭവാനി അവർ മമ്മൂട്ടിയെ ഹിറ്റ്ലർ ഹിറ്റ്ലർ ഇങ്ങനെ വിളിക്കുന്നൊക്കെ. ഞാൻ പണ്ടൊരു കഥ എഴുതിയതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടേ ഈ മുസോളിനി ഹിറ്റ്ലർ ഇങ്ങനത്തെ നെപ്പോളിയൻ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധാരണ ഷണ്ടന്മാരായവർക്ക് പെണ്ണുങ്ങളെ കീഴടക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ഷണ്ടന്മാരായ ചില ആളുകൾ ഭരണാധികാരികളാവും. അപ്പോഴാണ് അവർ മനുഷ്യരെ കീഴടക്കാനും ഏകാധിപതികളൊക്കെ ആയിത്തീർന്നതെന്ന്. ഹിറ്റ്ലറുടെ ജീവിതത്തിൽ അയാൾ കോർപ്പറലായിരുന്നപ്പോൾ അയാൾക്ക് വെടിയേറ്റിട്ട് അയാളുടെ ഈ നിർണായക അവയവത്തിന് പരിക്ക് പറ്റി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഷണ്ടനായിരുന്നു, അപ്പോൾ അങ്ങനെ ഏകാധിപതിയായതാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുഴപ്പം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ ചില ഉന്മൂലനങ്ങൾ ഇല്ലേ ജൂതന്മാരുടെ, പക്ഷേ ഈ ജൂതന്മാരുടെ ഉന്മൂലനം പിന്നെ പകർത്തിയതാരാണ്? സ്റ്റാലിനാണ്. ആണല്ലോ, എത്രയോ ജൂതന്മാരെ അവിടെ കൊന്നിരിക്കുന്നു. സാർ എന്നെ ഡയറക്റ്റ് ഉപദ്രവിക്കുന്നത് ഹിറ്റ്ലർ അല്ല സ്റ്റാലിനാണ്. അതെ, എന്നെ ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? പിണറായി വിജയൻ. അതിൻ്റെ പിന്നിലാരാ? സ്റ്റാലിനാണ്, ലെനിനാണ്. അപ്പോൾ ഫോർ മീ ഐ എം കൺസേൺഡ് അബൌട്ട് സ്റ്റാലിൻ, നോട്ട് അബൌട്ട് ഹിറ്റ്ലർ. ഹിറ്റ്ലർ വിദൂരമായി പോലും അയാൾ എൻ്റെ ജീവിതത്തെയോ എൻ്റെ രാജ്യത്തെയോ അയാൾ സൃഷ്ടിച്ച പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം അത് ഇവന്മാർ
മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ഒരു അനുശോചന പ്രമേയം, അനുശോചന സന്ദേശം, ഇത് അയക്കാത്ത ഏക രാഷ്ട്രം സോവിയറ്റ് യൂണിയനാണ്. ഞാനത് കേരളഭൂമിയുടെ ആർക്കൈവ്സിൽ ഞാൻ നോക്കി. മൂന്നാം ദിവസം, അതായത് 30-ാം തീയതി വെടിയേറ്റ് മരിക്കുന്നു, 31-1-2 2-ാം തീയതി ഇവിടുത്തെ റഷ്യൻ സ്ഥാനപതിയുണ്ടല്ലോ, അയാൾ ഒരു അനുശോചന. ഒരു സംശയം ഞാൻ പറയട്ടെ, അതായത് ഈ സോവിയറ്റ് മാതൃകയിലായിരുന്നു ഗാന്ധി വധം നടപ്പാക്കിയത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മഹാത്മാഗാന്ധി റോബർട്ട് പെയിൻ എഴുതിയതിൻ്റെ അകത്ത് അതുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിലാണ് വായിച്ച അതിലാണ് അതുള്ളത്. അതായത് അവിടെ ഗ്രാൻഡ് ഡ്യൂക്ക് സെർജിയസ് എന്ന് പറഞ്ഞ ആളെ റഷ്യയിൽ കൊന്ന മാതൃകയുണ്ടല്ലോ, അത് ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ പുസ്തകം യർവാദ ജയിലിൽ വെച്ച് ഗാന്ധി വായിച്ചിരുന്നു. എന്നിട്ട് ഗാന്ധി വായിച്ചിട്ട് മഹാദേവ് ദേശായിയോട് പറഞ്ഞു, ഇതാരെങ്കിലും 24th seal എന്ന് പറഞ്ഞ ബുക്ക്, ആ സാമുവൽ ഹൊറേയോ അങ്ങനെ ഒരാൾ എഴുതിയ ബുക്കാണത്. ആ പുസ്തകത്തിൽ ഗ്രാൻഡ് ഡ്യൂക്ക് സെർജിയസിനെ കൊന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വിവരണമുണ്ട്. അത് വായിച്ചിട്ട് ഗാന്ധി പറഞ്ഞു, ഇതാരെങ്കിലും പകർത്താൻ സാധ്യതയുണ്ടെന്ന്. ആ മാതൃകയിലാണ് ഗാന്ധിയെ കൊന്നതെന്ന് ഞാൻ അതിൽ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗാന്ധി വധത്തിൻ്റെ പിന്നിലൊരു സോവിയറ്റ് മാതൃക ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവരനുശോചന സന്ദേശം അയക്കാതിരിക്കുന്നതല്ലേ എൻ്റെ ശരി? അനുശോചന സന്ദേശം അയക്കാതിരുന്നത് ഈ കാരണം കൊണ്ടാണ് എന്ന് പറയുന്നില്ല. പറഞ്ഞു കേട്ടത്, ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് ഒരുപക്ഷെ എൻ്റെ കയ്യിൽ കിട്ടി താമസിക്കാതെ, ഗാന്ധി ഒരു ഇന്ത്യൻ ബൂർഷ്വയാണ്, അതുകൊണ്ട് ഹി ഡസൻ ഡിസേർവ് എനി കണ്ടോളൻസ്. ഇതായിരുന്നു സ്റ്റാലിൻ്റെ ഡിസിഷൻ. അതായിരുന്നു പിന്നെ പബ്ലിക് പ്രഷറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡൽഹിയിലുള്ള റഷ്യൻ സ്ഥാനപതി ഒരു ഇത്. അത് ഞാൻ കേരളഭൂമിയിൽ കണ്ടു, ചെറിയൊരു കോളത്തിൽ റഷ്യൻ സ്ഥാനപതിയെ അനുശോചിച്ചു എന്ന് പറഞ്ഞു. അത് 3-നോ 4-നോ മറ്റോ ആണ്, വളരെ താമസിച്ചാണ്. ബാക്കിയുള്ളവരൊക്കെ പ്രോംപ്റ്റായിട്ട് ഇത് ചെയ്തു. അത്രയ്ക്കായിരുന്നു ഇവർക്ക്. ഞാൻ ഇതൊക്കെ പറയുന്നത് മാർക്സിസത്തിൻ്റെ ബാലപാഠം എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, EMS എഴുതിയതാണ്. അതെല്ലാം ഞാൻ മേടിച്ചു, കാശ് കൊടുത്ത് മേടിച്ചു. കാരണം എന്താണെന്ന് പറയുമ്പോൾ മാർക്സിസം പഠിക്കുക, വിജ്ഞാനം വർദ്ധിപ്പിക്കണമല്ല. അപ്പോൾ ഇത് മേടിച്ചു. 1-ാം പാഠത്തിൻ്റെ പേര് തന്നെ ലെനിൻ സ്റ്റാലിൻ ദിമിത്രോവ് പാർട്ടി. അപ്പം ദിമിത്രോവ്, മലങ്കോവ്, കൊഞ്ചലോവ്, ഇങ്ങനെയൊക്കെയുള്ള കൗതുകമുള്ള പേരുകളുണ്ട്. പക്ഷേ മാർക്സും ഇല്ല, എംഗൽസും ഇല്ല. ലെനിൻ സ്റ്റാലിൻ ദിമിത്രോവ് പാർട്ടി, ഇതാണ് ആദ്യത്തെ ബുക്ക്. മാർക്സ് ഇല്ല എന്നർത്ഥം. ഇതിലാണ് ഈ MGS നാരായണൻ EMS തമ്മിൽ ഉടക്കുന്നത്. MGS നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, അതൊരു പരിദൂഷണമായിട്ടില്ല, അദ്ദേഹം ജനറൽ വിവരം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. മദ്രാസിൽ EMS ക്ലാസ് എടുക്കുന്നു കമ്മ്യൂണിസ്റ്റിനെ പറ്റി, 1950s. അപ്പോൾ MGS ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. 2-ാം ദിവസം MGS പറഞ്ഞു, അങ്ങ് ഈ പറയുന്നതൊന്നും മാർക്സിസമല്ല, ഇത് ലെനിനിസമാണ്. അതിൽ തെറ്റില്ല, അങ്ങേക്ക് മാർക്സിസം പറയാനും പറ്റില്ല. കാരണം മാർക്സിൻ്റെ പുസ്തകങ്ങൾ ജർമ്മൻ ഭാഷയിൽ കിടക്കുകയാണ്, അതൊന്നും ഇംഗ്ലീഷിലായി വന്നിട്ടില്ല, മലയാളത്തിൽ ഒട്ടും ആയിട്ടില്ല. ദെയർഫോർ യു ആർ ഡിപ്പെൻഡിങ് ഓൺ ലെനിൻ. EMS പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ ക്ലാസ്സിൽ വരരുത്. സംഘാടകരോടും പറഞ്ഞു, ഇയാൾ നാളെ വരാതെ പുറത്താക്കി. കുട്ടിയെ പുറത്താക്കി. എം എൻ വിജയൻ പറഞ്ഞ പോലെ കുട്ടിയെ പുറത്താക്കിയെങ്കിൽ ഈ ചോദ്യം നിലനിൽക്കുന്നു, അത് ഇന്നും നിൽക്കുന്നു. ഇവർ തമ്മിൽ EMS മരിച്ചുപോയി, MGS നാരായണൻ തീരെ വയസ്സായി. അതിനുശേഷം MGS നാരായണൻ അറ്റാക്ക് ചെയ്ത് ഇതെല്ലാം കൂടെ പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇവർ പറയുന്നില്ലേ ദേശാഭിമാനി EMS സ്വത്ത് മുഴുവൻ ദേശാഭിമാനിക്ക് ഒരുക്കൂല, ഇയാളത് ഭാര്യയുടെ പേരിലും അനന്തരവൻ്റെ പേരിലും ഒക്കെ ആക്കി. അതിൻ്റെ അടിയാധാരം രജിസ്റ്റർ വെച്ചിരുന്ന് പൊക്കി MGS നാരായണൻ ഒന്ന് പുറത്ത് കൊണ്ടുവന്നു. അല്ല, EMS ആകെ കൊടുത്തത് 2000 രൂപയാണെന്ന് ഈ നാരായണൻ നായരുടെ പുസ്തകത്തിലുണ്ടല്ലോ, നെടുങ്ങാടി ബാങ്കിൽ നിന്നുള്ള പഴയ. ഇവർ രണ്ടുപേരും കൂടി നോട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രഭാതം ആ 2000 അല്ലേ സാർ, 9R Football കാശാര കൊടുത്തു വെച്ചാൽ ഇദ്ദേഹമാണ് നമ്മുടെ ഫാരിസ് അബൂബക്കർ. ഇത് മലയാളിമാരെ അങ്ങനെ ചെയ്യും.
മലയാളി കാശ് വേണം. ഓ ആയിക്കോട്ടെ, മലയാളിയുടെ പേരൊന്നും വയ്ക്കില്ല, വേണ്ടപ്പ. അവർക്കറിയാം ഈ കപ്പം കൊടുത്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ സോവിയറ്റ് യൂണിയൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ പാവം കേരളത്തില് ചെറിയ കേരളത്തില് നേരിട്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ. കാരണം കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ളൊരു മന്ത്രിസഭയിൽ സി എച്ച് മേനോൻ മന്ത്രിയായില്ലേ, മുഖ്യമന്ത്രിയായില്ലേ, കമ്മ്യൂണിസ്റ്റ്. സാറേ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ പൊതിയണ്ടേ, ഏറ്റവും നല്ല കടലാസ് സോവിയറ്റ് നാട് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന മാസിക, അതിൻ്റെ നല്ല ഗ്ലേസ്ഡ് പേപ്പറാണ്, അത് വെച്ചാണ് പൊതിയുന്നത്. ഇത് അന്ന് അവർ സൗജന്യമായിട്ട് എന്തോ വിതരണം ചെയ്തിരുന്നു. അന്ന് പ്ലെയിൻ ട്രൂത്ത് എന്ന് പറഞ്ഞവരെ വീട്ടിൽ ഫ്രീ ആയിട്ട് വരുന്നത് കണ്ടിട്ടില്ല. സോവിയറ്റ് നാട് വരും സംഭവ. പിന്നെ ഈ ദേശബന്ധുവിലും മനോരമയിലും ഒക്കെ ഫുൾ പേജ് കിം ഇൽ സുങ് എന്ന് പറഞ്ഞിട്ട് ഫുൾ പേജ് എന്തൊക്കെയോ എഴുതി വയ്ക്കും. ഒരു ഇങ്ങനെ വലിയ തടിച്ച കവളമായിട്ടൊരു മനുഷ്യൻ്റെ ഫോട്ടോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളുടെ മകൻ്റെ മകനാണ് ഇപ്പോൾ ഭരിക്കുന്നത്, കിം ജോങ് ഉൻ. ആ ഇതൊക്കെ ഓർത്തിരിക്കാൻ വലിയ പറയാം. അങ്ങനെ ദ്രോഹമൊക്കെ ചെയ്ത ടീമാണ് ഇപ്പോൾ മോദിയെ പ്രാകുന്നത്. നിനക്ക് ഗുണം പിടിക്കില്ലടാ കാലമാടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കഴിവില്ലാതെ ആയി കഴിയുമ്പോൾ കഴിവുള്ളതിനെ നോക്കി പ്രാകുമല്ല. മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് തേങ്ങയൊക്കെ നിൽക്കുന്ന തെങ്ങ് കാണുമ്പോൾ ഹോ ഒടുക്കത്തെ തേങ്ങയാടാ നിന്നെ, അല്ലാതെ ആ ഉടമസ്ഥനെ കണ്ടിട്ട് എങ്ങനെയാ ചേട്ടാ ഇത്രയും തേങ്ങ ഉണ്ടാവും. ചിലപ്പോ ഇവര് മോദിക്കെതിരെ അയോധ്യ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടും നേരുമായിരിക്കും. ആ അതൊക്കെ ചെയ്യാവുന്ന അയച്ചിട്ടേ. ആ വാഴവങ്ങാടി ഗണപതി വിഷമിച്ചിരിക്കുക, എത്ര തേങ്ങയാണ് അടിക്കുന്നത് മോദിയെ. തായ്ക്കോണം ശ്രീധർ മറ്റേ പാർട്ടി കോൺഗ്രസോ സംസ്ഥാന സമ്മേളനം മറ്റേ വിജയിക്കാൻ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടച്ചില്ല. ഉടക്കും ഉടക്കും. അവിടെ ഒരു സൗകര്യമുണ്ട് സാറേ, സാറ് നേരിട്ട് പോയി ഉടയ്ക്കണമെന്നില്ല, ഉടയ്ക്കാനുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ആരെങ്കിലും ഫോട്ടോയോ വീഡിയോ എടുക്കുന്ന സാറ് പേടിക്കണ്ട, മറ്റവരിങ്ങനെ രണ്ട് കൈ കൊണ്ട് ഉടയ്ക്കുന്നവരുണ്ട്. ആയിരത്തൊന്ന് തേങ്ങ കൊണ്ടുപോവാ ചാക്ക് രണ്ട് വശത്തും വെച്ചിട്ട് അവരങ്ങ് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. പ്രൊഫഷണൽ തേങ്ങ ഉടയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഗണപതി എന്ത് ചെയ്യും? കോക്കനട്ട് ബ്രേക്കേഴ്സ്. ഗണപതി എന്ത് ചെയ്യും? ഗണപതി പറഞ്ഞ മോദിയെ താഴെ ഇറക്കാൻ നീ ഇപ്പോൾ വോട്ട് മറിക്കാൻ നല്ല പണിയും നോക്കാം. അത് എന്നെ വന്ന് എൻ്റെ നേർക്ക് തേങ്ങ അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇങ്ങനത്തെ ഒരു ഗതികേടിലാണ് ഇപ്പോൾ ബാനർ എഴുതി സമാധാനിക്കുകയാണ്. ഹിറ്റ്ലറുടെ ഗതി മോദിക്ക് വരും, ഗുണം പിടിക്കില്ല, നിന്നെ ദൈവം ശിക്ഷിക്കൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രായിക്കൊണ്ടിരിക്കുന്നു. കഷ്ടം. അപ്പം മോദി എന്ത് ചെയ്യും? മോദി എന്ത് ചെയ്യും? മോദി പറഞ്ഞു ആ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും ഒരു വരം കിട്ടിയിട്ടുണ്ട്. അവരാരെയാണോ തെറി പറയുന്നത് അയാൾക്ക് ഒരു ദോഷം വരാതെ ദൈവം നോക്കും. പണ്ട് എം വി രാഘവൻ പറഞ്ഞിരുന്ന രാഘവനോട് കരുണാകരൻ പറഞ്ഞില്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ കരുണാകര 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തനിക്ക് ഗുണമുണ്ടാവും, ഭഗവാന്റെ പേരല്ലേ വിളിക്കുന്നത്. ഇപ്പൊ പ്രതിപക്ഷം ധാരാളം രാമനാമം ചൊല്ലുമല്ലോ ഈ വരുന്ന തെരഞ്ഞെടുപ്പില്, അല്ലേ? ചൊല്ലും ചൊല്ലും. പിന്നെ രാമൻ 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 എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ രാമപാദം ചേരുകയല്ലാതെ വേറെ രക്ഷയുണ്ടവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.